ഹലോ ഗായ്സ്, ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പം പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ, നീ ഈ ഗെയിം ഇവിടെ ഗബ്രി, ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഗെയിം അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഗബ്രി ജാസ്മിൻ എന്ന രണ്ട് ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ ലവ് എന്നൊരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് എനിക്ക് വളരെ ബോധ്യമുണ്ട്. പക്ഷേ അത് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന കാര്യമല്ല, എനിക്കാണെങ്കിൽ അത് ഇൻട്രസ്റ്റും ഇല്ല. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ അതിലോട്ട് ഞാൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് അതിലോട്ട് വരാതെ മടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പല രീതിയിലുള്ള കാരണമുണ്ട്. മനസ്സെൻ്റെ കയ്യിലല്ല ഗബ്രി, അതെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രണയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഞാൻ അതിൽ എത്തും, ഓൾമോസ്റ്റ് എത്തി. അത് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനിപ്പോൾ ഇത് നിന്നോട് പറയുമ്പോഴും ഞാൻ എൻ്റെ പലതും ബ്രേക്ക് ചെയ്താണ്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അപ്പോൾ ജാസ്മിൻ എല്ലാം അറിയാം, അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഈ പറയുന്നതും. അപ്പോൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യാൻ വേണ്ടി ജാസ്മിൻ റെഡിയാണ്. ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് എനിക്കുണ്ട്. ഓക്കെ, ഞാൻ എന്താണ് ഞാൻ ഫേസ് ചെയ്യാനുള്ള, എനിക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഞാൻ നിന്നോട് അങ്ങനെയാണ് പറയുന്നത്. നീ ചിന്തിക്കേ, എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, പുറത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്നിട്ടും ഞാൻ നിൻ്റെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന കാലത്ത് നിൻ്റെ കൂടെ നിന്നാൽ, നിന്നോട് എനിക്ക് പ്രണയം തോന്നിയാൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടാം, ഞാൻ എന്തൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ഇമോഷൻസ്, ഈ ഒരു വീട്ടിനുള്ളിൽ, ഈ ഏരിയയിൽ, ആരുടെ ഇത്രയും പേരുടെ ഇടയിൽ എനിക്ക് നിൻ്റെ അടുക്ക മാത്രമേ എൻ്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. സോ എനിക്ക് ആ നിൻ്റെ അടുക്ക പ്രണയമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എനിക്ക് നിന്നോട് പ്രണയമാണ് ഗബ്രി, ഇതാണ് എൻ്റെ ക്ലാരിറ്റി. പക്ഷേ നിൻ്റെ ക്ലാരിറ്റി എന്നുള്ളത് നിനക്ക് ക്ലാരിറ്റി ഇല്ല, അതാണ് നിൻ്റെ ക്ലാരിറ്റി. അപ്പോൾ ജാസ്പരി ഗബ്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ലാരിറ്റികൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷേ ഗബ്രിക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഗബ്രി വായി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്